ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. സകുടുംബത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. 2018 ആദ്യത്തെ ദിവസമാണ്. സോ ലോകമെമ്പാടുമുള്ള എൻ ടി വി പ്രേക്ഷകർക്ക് ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഞങ്ങൾ സകുടുംബത്തിന്റെ ഈ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. പുതുവത്സരമാണ്, ഫസ്റ്റ് ഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ അതിഥിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്, സ്പെഷ്യൽ ഫാമിലിയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. 2018 എത്തിയെങ്കിലും 2017 ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗാനം, അതും ഒരു മലയാള ഗാനം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ലജ്ജാവതി എന്ന ഗാനത്തിന് ശേഷം ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മലയാള സോങ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് നിസ്സംശയം പറയാം. എന്താ പറയുന്നത്, ജിമിക്കി കമ്മൽ ലോകം മുഴുവൻ പല വേർഷനിൽ പല ലാംഗ്വേജസിൽ നമ്മൾ ആ പാട്ട് കേട്ടു. സോ അതിന്റെ പിന്നണി ഗായകൻ, പ്ലേ ബാക്ക് സിംഗർ രഞ്ജിത്തും ഫാമിലിയുമാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത്. വെൽക്കം ടു ദ ഷോ രഞ്ജിത്ത്. ശ്രീദേവി, ഓക്കെ. സോ രഞ്ജിത്തിനെ പറ്റി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, കൂടെ ഇരിക്കുന്നത് ഒരു അപാര ടാലന്റ് ആണെന്നുള്ളത് നമ്മൾ വഴിയേ പറയുന്നത്. ഓക്കെ രഞ്ജിത്ത്, എവിടെയാണ് നാട്ടിൽ? എവിടെയാണ് നാട്ടിൽ? ഞാൻ പഠിച്ചു വളർന്നൊക്കെ കൊച്ചിയിലാണ്. കൊച്ചിയിലാണ്. ഇപ്പൊ നാട്ടിൽ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തൃശ്ശൂരാണ്. ഓക്കെ. പക്ഷെ ഞങ്ങൾ ഇപ്പൊ പെർമനന്റ്ലി സെറ്റിൽ ചെയ്തിരിക്കുന്നത് ചെന്നൈയിലാണ്. ചെന്നൈയിലാണ്. അതെ. ഓക്കെ. സോ എങ്ങനെയാണ് ജിമിക്കി കമ്മലിലേക്ക് ഞാൻ വരാം, അതിനു മുമ്പ് ഒരു പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് എങ്ങനെ എത്തി? ചെറുപ്പം പോലെ പാട്ട് തന്നെയാണ് ജീവിതം എന്നുള്ളൊരു ഇതിൽ തന്നെയായിരുന്നു. അപ്പോ 8th ഗ്രേഡ് ഒക്കെ എത്തിയപ്പോഴത്തേക്കും നമുക്ക് നല്ല എന്താ പറയാ ഈ ക്ലിയർ വിഷൻ കിട്ടിയിരുന്നു, ഇതാണ് കരിയർ, ഇതാണ് കരിയർ, വേറൊന്നും പഠിച്ചിട്ട് ഒരു കാര്യം തലയിലിട്ട്. അല്ല, പക്ഷെ എന്താ പറയാ കുറെ പേരൊക്കെ പറഞ്ഞിരുന്നു, ഇപ്പൊ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞു ഏയ് വേണ്ട കൂടെ എന്തെങ്കിലും പഠിക്കണം, മ്യൂസിക് സൈഡായിട്ട് കൊണ്ടുപോയിക്കൊള്ളുന്നു. ഇത് കുറെ പേര് അഡ്വൈസ് ഒക്കെ കിട്ടിയിട്ടും നമ്മുടെ തലയിൽ അത് കേറിയില്ല. അപ്പോ അച്ഛനമ്മയടുത്തും പറഞ്ഞപ്പോ അച്ഛനമ്മയും പറഞ്ഞു ഏത് കരിയർ വേണമെങ്കിലും ചൂസ് ചെയ്യുള്ളൊരു കുഴപ്പമില്ല, പക്ഷെ ഏത് കരിയർ ചൂസ് ചെയ്യണമെങ്കിലും അതിൽ ഫോക്കസ് ചെയ്ത് എന്തെങ്കിലും ആവണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ വെച്ചുകൊണ്ട് വർക്ക് ചെയ്യണം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞു ഇല്ല എനിക്ക് ഇത് തന്നെയാണ്. അപ്പൊ അങ്ങനെ എന്താ പറയാ കുറെ സ്ട്രഗിളിന്റെയും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ദിവിന, കാരണം എല്ലാ ഫീൽഡിലും ഞാൻ ഒരു ഫീൽഡിന്നും ഇതായിട്ട് പറയില്ല, എല്ലാ ഫീൽഡിലും എന്റെ കോമ്പറ്റീഷൻ ഉണ്ട്. എനിക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപദേശം നല്ലോ, ഞാൻ ഇപ്പൊ ജസ്റ്റ് ഞാനും എല്ലാവരുടെയും കാറ്റഗറിയിൽ പെടുന്ന ആള് തന്നെയാണ്. എന്നാലും പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫീൽഡായാലും നമ്മൾ അതിൽ ഡിറ്റർമിനേഷനോടെ തന്നെ വർക്ക് ചെയ്യുക, റിസൾട്ട് അൾട്ടിമേറ്റ് ആയിരിക്കും. പക്ഷെ ഒരിക്കലും അതിൽ നിന്ന് അയ്യോ ഫെഡപ്പായി എന്നും പറഞ്ഞ ഒരിക്കലും മാറരുത്, ഡെഫിനറ്റ്ലി അതിന് റിസൾട്ട് വരും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഞാൻ ശരിക്കും ഞാൻ പറഞ്ഞു ശ്രീദേവിയുടെ അപാര ടാലന്റിനെ കുറിച്ച്, കലാതിലകമായിരുന്നു ഇത്, സ്കൂളിൽ പഠിക്കുമ്പോഴാണോ? യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി 2012 കലാതിലകമായിരുന്നു. അപ്പൊ ഡാൻസ് ആണ് കംപ്ലീറ്റ്ലി. ഓക്കെ. ഇപ്പൊ ഇപ്പോഴും പെർഫോം ചെയ്യുന്നുണ്ട് രഞ്ജിത്ത്. എന്താ പറഞ്ഞ രഞ്ജിത്തിന്റെ കല്യാണം കഴിച്ചിട്ടും ഡാൻസ് പെർഫോമൻസ് ഒരു കുറവ് വന്നിട്ടില്ല, 5 പ്രോഗ്രാംസ് കഴിഞ്ഞു. ഫോർമാറ്റ് മാറിയോ ഈ ക്ലാസിക്കൽ നിന്ന് ഒരു ഈ നമ്മുടെ ഭദ്രകാളി നൃത്തം എന്നൊക്കെ പറയില്ലേ, കല്യാണം കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്റ്റൈൽ മാറുമല്ലോ, അങ്ങനെ ഞാൻ കേരള നടന മോഹിനിയാട്ടം കഥകളിയാണ് എന്റെ മെയിൻ ഐറ്റം. കഥകളി ഉണ്ട്. ഓക്കെ. അപ്പൊ എല്ലാം എന്താ പറയുന്നത് അപ്പൊ രഞ്ജിത്തിന് എന്റർടൈൻമെന്റ് ആയി വീട്ടില്. അതെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഞാനും ഒരു ക്ലാസിക്കൽ മ്യൂസീഷ്യൻ ആണ്. ഓക്കെ. ഞാൻ മദ്രാസ് യൂണിവേഴ്സിറ്റിന്ന് എം ഫിൽ കഴിഞ്ഞിരിക്കുകയാണ് മ്യൂസിക്കൽ. ഞങ്ങളിപ്പോ പുള്ളിക്കാരുടെയും എം എയും ഭരതനാട്യം കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾ ചെറിയൊരു പ്ലാനിൽ നിൽക്കുകയാണ് പി എച്ച് ഡിയിലേക്കുള്ള ഒരു ഇതിലേക്ക്, എൻട്രിയിലേക്ക് വേണ്ടി. അപ്പൊ ഞങ്ങള് വളരെ അടുത്ത് തന്നെ അതിലേക്കുള്ള ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഭാര്യയും ഭർത്താവ് ഒന്നിച്ചുള്ള ഒരു കലാരൂപം നമുക്ക് കാണാൻ പറ്റും. അല്ല, ഈ തൃശ്ശൂരിൽ നിന്ന് എങ്ങനെ ട്രിവാൻഡ്രത്തെത്തി? അത് മുകളിലെ ഒരാളെല്ലാം പ്രോഗ്രാം ചെയ്തിട്ടില്ല. എന്തായാലും ഒരു ലവ് മാരേജ് അങ്ങനെ സംഭവമല്ല, ആദ്യമേ പറയാം. ഇതെല്ലാം പക്ക അറേഞ്ച് ശേഷം ലവ് ചെയ്തു. മനസ്സിലായില്ലേ, ട്രിവാൻഡ്രത്ത് തൃശ്ശൂർ ഇരുന്നാലും പണി ട്രിവാൻഡ്രത്ത് കിട്ടുമെന്ന്. ഓക്കെ. എന്തായാലും രഞ്ജിത്തിന്റെ ഒരു പാട്ട് കേട്ടതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ. ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സോങ് ഒന്ന് കേട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ, കവർന്ന രാധികയെപ്പോലേ.
കൽപ്പാന്ത കാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. ശരിക്കും വീട്ടിൽ ഭയങ്കര ഒരു എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലെ, പാട്ടും ഡാൻസും? അതെ, വീട്ടിൽ അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ രഞ്ജിത്ത് പാടി ശ്രീദേവി ഡാൻസ് ചെയ്തിട്ടുണ്ടോ? അതല്ല ഇപ്പൊ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇല്ല, ഞങ്ങള് കൊറേ ഇവളുടെ ഇപ്പൊ ക്ലാസിക്കൽ ഐറ്റംസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോ ഞങ്ങൾ ഒരു ചർച്ചയൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ നല്ല ഔട്ട്പുട്ട്സും പറയാറുണ്ട്. അപ്പൊ എനിക്ക് ബേസിക്കലി ഡാൻസ്, ഞാൻ മദ്രാസില് മ്യൂസിക് കോളേജിൽ പഠിക്കുമ്പോഴും ഡാൻസേഴ്സ് ആയിട്ടുള്ള എന്താ പറയാ അവരുടെ ഓരോ സെഗ്മെന്റ്സ് ഒക്കെ നമുക്ക് അറിയാം. പക്ഷെ ഇപ്പൊ വൈഫ് ഡാൻസർ ആയതുകൊണ്ട് കൂടുതൽ നമുക്ക് എന്താണ് ഇങ്ങനെ അങ്ങനെ ഓരോരോ ന്യൂആൻസസ് ഒക്കെ പറഞ്ഞുതരാൻ അറിയാനും പറ്റുന്നുണ്ട്. അപ്പൊ അതുപോലെ ഞാനും പറയാനുണ്ട് പാട്ടിൽ ഇങ്ങനെയാണ്. അപ്പൊ ഇവൾക്കും ഐഡിയാസ് കിട്ടും, ഓ ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കുറെ ഐഡിയാസ് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോ എന്താ പറയാ, അത് എനിക്കും വലിയൊരു പ്ലസ്. പിന്നെ ഒബ്വിയസ്ലി ഒരു ആർട്ടിസ്റ്റിനെ കിട്ടുമ്പോ നമുക്ക് എപ്പോഴും അത് എന്താ പറയാ ഗോഡ്സ് ബ്ലെസ്സിംഗ് തന്നെയാണ്. അതെ, കാരണം നമുക്ക് ഒരേ വേവ് ലെങ്ത് കിട്ടുന്നുണ്ട്, പല കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു സിനിമയിലേക്കുള്ള എൻട്രി രഞ്ജിത്തിന്റെ? സിനിമയിൽ ഞാൻ ആദ്യം മലയാളം ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് എന്റെ പ്ലേ ബാക്ക് സിംഗിങ് മലയാളത്തിലാണോ ഫസ്റ്റ് പാടുന്നത്? ചാക്കോച്ചൻ അഭിനയിച്ച ഡോക്ടർ ലവ് എന്ന വളരെ ഹിറ്റ് ആയിരുന്നു. അതെ, പാടം സിനിമ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ബിജു അല്ലേ, ബിജു ആയിരുന്നു ഡയറക്ടർ. അന്നൊരു വിവാദമൊക്കെ ആയിരുന്നു ആ സിനിമ, പൃഥ്വിരാജിനെ വെച്ചെന്തോ പ്ലാൻ ചെയ്തു അവസാനം മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ വളരെ എന്താ പറഞ്ഞ ചെലവ് കുറഞ്ഞ രീതിയിൽ വന്നതിന് ശേഷം ഭയങ്കര ഒരു ഹിറ്റ് ആയിട്ട് ആ സിനിമ മാറിയായിരുന്നു. അതിൽ എല്ലാ പാട്ടുകളും ഹിറ്റ് ആയിരുന്നു. അതെ, പാട്ടിലും എല്ലാ പാട്ടിലും ഒന്നിനൊന്ന്, അതായത് പല ജോണേഴ്സ് ഉള്ളൊരു ആൽബം ആയിരുന്നു. അപ്പൊ അതിലൊരു ക്യാമ്പസ് സോങ് ആണ് ഞാൻ പാടിയിരുന്നത്, ഞാനും ബെന്നി ദേലായിരുന്നു പാടിയത്. പാട്ട് ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവും, പാട്ടിന്റെ പേര് നന്നാവും. പാടി തന്നെ രണ്ടുപേരും പാടി തന്നെ പോകാം, പ്രത്യേകിച്ച് ഈ പാട്ട് ശ്രീദേവിക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം നമുക്ക്. അതാ പറഞ്ഞു, ഞാൻ കല്യാണത്തിന് മുമ്പ് ഇങ്ങനെ നിങ്ങള് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ സിംഗറാണ്. അപ്പൊ എന്നോട് ചോദിച്ചു, ചേട്ടൻ ഏത് പാട്ടാ പാടിക്കാൻ? അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഡോക്ടർ ലെവലിൽ നന്നാവില്ല ചേട്ടാ, ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോഴാണ് ഞാൻ ആദ്യമേ പാട്ട് ഈ ഡോക്ടർ ലെവലിലേക്ക് വരുന്നതിന് മുമ്പ് പറയാം, അതായത് ഈ പാട്ട് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ ഈ പാട്ട് ഈ പടത്തിലെ വേറൊരു ട്രാക്കാണ് ആദ്യം പാടിയിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ബിജുവേട്ടനും വിനുചേട്ടനാണ്, വിനു തോമസ് ആണ് എന്റെ മ്യൂസിക്. വിനുചേട്ടൻ പറഞ്ഞു എനിക്ക് ഒരു സോങ് ഉണ്ട്, അതും കൂടെ ട്രാക്ക് പാടുന്നു, വൈ നോട്ട്. അങ്ങനെ പാടിയപ്പോ എനിക്ക് ലിറിക് കിട്ടി. ലിറിക് കിട്ടി എന്റെ കണ്ണിൽ ഫസ്റ്റ് സ്ട്രൈക്ക് ചെയ്ത വേർഡ് നന്നാവൂല. അയ്യോ, അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവമേ ആ പാട്ട് ആയിരിക്കരുത്, എനിക്ക് ഓക്കെ ആവരുത്. പക്ഷെ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല തീരുമാനം. അപ്പൊ ആ വേർഡ് ഭയങ്കര പോസിറ്റീവ് വേർഡായി. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ ആദ്യം അങ്ങനെ ഒരു വിഷമമുണ്ടായിരുന്നു. പിന്നെ അതേ ഇപ്പൊ ജീവിത പങ്കാളിയും ചേട്ടൻ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോഴാണ് നന്നാവൂല എന്ന് പറഞ്ഞ വേർഡ് ഒരിക്കലും നെഗറ്റീവ് അല്ല, പോസിറ്റീവ് ആണ്. നന്നാവൂല നന്നാവൂല, ചീറ്റി വരും ഷൂർപ്പണകേ നന്നാവൂല, ബാലെടുക്കല്ലേ ഹാലിളക്കല്ലേ, ആണോ തൊട്ടാൽ പാടും നീയോ മണ്ടരി പെണ്ണ്. ഇതാണോ ശ്രീദേവിയെ കല്യാണം കഴിക്കുന്ന എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടായിരുന്നോ? ഇല്ല, അന്ന് ഞാൻ വിചാരിച്ചു ശ്രീദേവിയെ പറ്റി വർണ്ണിച്ചു കൊടുത്തതിന് ശേഷം കവി എഴുതിയതാണോ ഇതൊന്നേ? എനിക്ക് വീട്ടില് മര്യാദക്ക് പോണോ? അല്ല, ശൂർപ്പണകെ പറഞ്ഞപ്പോ അങ്ങോട്ട് നോക്കുന്നുണ്ടായിരുന്നു, കണ്ടില്ലായിരുന്നോ ആ ഗ്യാപ്പിലൊരു നോട്ടം നോക്കിയായിരുന്നു. ഓക്കെ, അല്ല ശരിക്കും വളരെ ഇഷ്ടപ്പെട്ട പാട്ടായതുകൊണ്ടാണ് അങ്ങോട്ട് തിരിഞ്ഞത്, വേറെ ഒരു ഉദ്ദേശവും ഇല്ല. അങ്ങനെയൊക്കെ പറയാം. അല്ല ശരിക്കും എന്താ പറയുക, ഭയങ്കര ഹിറ്റായ ഒരു സോങ് ആയിരുന്നു അത് ആ സമയത്ത്. എന്താ പറയുക, കോളേജ് ക്യാമ്പസ് സോങ് എപ്പോഴും പെട്ടെന്ന് ഹിറ്റ് ആവുന്ന ഒരു സാധനമാണ്, പ്രത്യേകിച്ച് ഒരു ബീറ്റ് ഇച്ചിരി ഉള്ള സാധനമാണെങ്കിൽ പെട്ടെന്ന് ഹിറ്റ് ആവുന്നതാണ്. ഈ വരിയും കൂടെ വന്നപ്പോഴത്തേക്ക് കോളേജ് കുട്ടികളെ ദയിച്ചിട്ടുണ്ട്, കാരണം ഈ സ്ത്രീ കുട്ടികളെ കളിയാക്കാൻ വേണ്ടിട്ടൊക്കെ ആയിട്ട് ക്യാമ്പസ് സോങ്ങുകൾ അങ്ങനെ പെട്ടെന്ന് ഉണ്ടാവാത്ത സെഗ്മെന്റ് ആണ്. അപ്പൊ ഇതിനും നമുക്ക് എടുത്തു പറയാവുന്ന കുറച്ച് ക്യാമ്പസ് സോങ്ങുകളിൽ ഒന്നാണ് മന്ത്രി കൊച്ചം വരുന്നുണ്ട്, അതിനുശേഷം രാക്ഷസി, അതിനുശേഷം വന്നൊരു സോങ് ആണ്. പിന്നെ ഇനിയിപ്പോ ജിമിക്കി കമ്മലിലേക്ക് എത്താണെങ്കിൽ അതും ഒരു ക്യാമ്പസ് സോങ് ആണ്. അപ്പൊ ഞാൻ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, ഈ ക്യാമ്പ് പല ഇന്റർവ്യൂകളിലും ഞാൻ പറഞ്ഞത്, അതായത് കേരളത്തിലെ കോളേജ് ക്യാമ്പസുകളിൽ എനിക്ക് പഠിക്കാൻ ഇതുവരെ ഭാഗ്യം കിട്ടിയില്ല, ഇതുവരെ ഇനിയില്ല. അപ്പൊ ഭാഗ്യം കിട്ടിയിട്ടില്ല, പക്ഷെ അതെല്ലാം നിറവേറിയത്, അതെ, പക്ഷെ അതെല്ലാം നിറവേറിയത് ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് സോങ് പാടുമ്പോഴാണ്. ഞാൻ പറഞ്ഞതുള്ള കാര്യം, കാരണം
കേരളത്തിലെ ക്യാമ്പസുകൾ ഒന്നൊന്നര ക്യാമ്പസുകളാണ്, അതിലൊന്നും പഠിക്കാൻ പറ്റാത്തൊരു ഭയങ്കര വിഷമമുണ്ട്. ബട്ട് അതെല്ലാം സാക്ഷാത്കരിച്ചത് ഇങ്ങനത്തെ പാട്ട് പഠിക്കുന്നത് സീനിയർ സിനിമ പോലെ പോവാൻ രഞ്ജിത്ത്. എത്ര എം എ പഠിക്കാൻ എന്തോ ആകെ എന്തോ പറയുന്നുണ്ട്, പൈസ ഒരു പ്രശ്നമല്ല. സോ നമുക്ക് ഇനിയും പോവാം. ഞാനിപ്പോ ജീവിതം പഠിക്കുന്നില്ല, എനിക്ക് അത് ധാരാളം യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു അത് എപ്പോഴും പാസ് ഔട്ട് ആകും എന്നുള്ളത് അതിന് പലരും ഫെയിൽ ആയിട്ടേ ഉള്ളൂ. സൂക്ഷിച്ചു. അപ്പൊ എന്തായാലും ജിമിക്കി കമ്മലിലേക്ക് വന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ഈ പാട്ടിന്റെ ഒരു ആ ഒരു കമ്പോസിഷൻ ആ ഒരു സീൻസ് ഒക്കെ ഒന്ന് പറയാം. കാരണം ഷാൻ റഹ്മാൻ ആണ്. സോ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡിസ്കഷൻ ഒക്കെ? ലാൽ ജോസ് കൂടെ ഇരുന്നിട്ടാണോ ഡിസ്കസ് ചെയ്യുന്നത്? ആക്ച്വലി എന്റെ അങ്കിൾ രാമചന്ദ്രൻ അങ്കിൾ ത്രൂ ആണ് ഞാൻ ഈ ഫിലിമിലേക്ക് വരാൻ മെയിൻ കാരണം. റാമംഗിള് ലാൽ ജോസറിന്റെ വളരെ ക്ലോസ് ഫ്രണ്ട് ആണ്. അപ്പൊ ലാൽ ജോസ് എന്നെ കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു പയ്യനുണ്ട് അങ്ങനെ പാട്ടൊക്കെ പാടുന്നതാണ്. അപ്പൊ ലാൽജു സാർ പറഞ്ഞു ഒരു വെഞ്ചർ വരുമ്പോ എന്തായാലും ഉൾപ്പെടുത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസമാണ് ലാൽജു സാർ അങ്കിളെ വിളിച്ച് പറഞ്ഞത് രഞ്ജിത്തിനെ ഒന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ അങ്കിളായിട്ടാണ് ലാൽജു സാറ് സംസാരിച്ചത്. അപ്പോ പറഞ്ഞു തരുന്നത് പെട്ടെന്ന് ഷാൻ ഇക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യണം. ഞാൻ ഷാനിക്കായിട്ട് പേഴ്സണലി ഞാൻ അന്ന് പരിചയപ്പെട്ടില്ല, പക്ഷെ ഞങ്ങൾ ഫേസ്ബുക്ക് ത്രൂ ഒക്കെ ചാറ്റ് ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഷാനിക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ടു, ഇങ്ങനെ കാര്യം പറഞ്ഞു. ഷാനിക്ക് പറഞ്ഞു എനിക്ക് രണ്ടു മൂന്ന് ഡെമോസ് ഒന്നും കൂടെ അയക്കുന്നു, ഞാൻ ഡെമോസ് ഒക്കെ അയച്ചു കൊടുത്തു. അപ്പോഴും കാരണം ഇതൊരു എന്താ പറയാ കുറെ കൊല്ലങ്ങളായിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ്, ഞാൻ കുറെ പേർക്ക് ഡെമോസ് അയച്ചു പാടിയിട്ടുണ്ട്. അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു ആ സ്ട്രഗിളിന് ശേഷം ഞാൻ മനസ്സിലാക്കി നമ്മുടെ ഡ്യൂട്ടി പാടുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോഴും നിരാശയോടെ ചില ദിവസങ്ങളൊക്കെ ആദ്യത്തെ സ്റ്റേജിലൊക്കെ വരാറുണ്ട്, അതായത് ഞാൻ പാടി അനി ഈ പാട്ട് വരും അങ്ങനത്തെ ഇതിലൊക്കെ പോയിട്ട് പിന്നീട് പാട്ട് വരാതിരിക്കുമ്പോ ഒരു നിരാശ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ തന്നെ അത് മാറ്റിയെടുത്തു. കാരണം നമ്മുടെ ഡ്യൂട്ടി പാടുക എന്നുള്ളതാണ്, മ്യൂസിക് ഡയറക്ടറിനെ ഹാപ്പി ആക്കുക, നമ്മുടെ ഡ്യൂട്ടി നല്ല നീറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കുക. നേരത്തെ പറഞ്ഞ ഡെഡിക്കേഷൻ അതൊരു അൾട്ടിമേറ്റ് റിസൾട്ട് ഉണ്ടാവും. അതെ, അപ്പൊ അതങ്ങനെ ചെയ്തോണ്ട് വന്നു. അപ്പൊ ഷാനിക്കും ഡെമോസ് അയച്ചു കൊടുത്തിരുന്നു. അപ്പൊ ഷാനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു രഞ്ജിത്ത് ഇങ്ങനെ സോങ് നമുക്ക് ചെയ്യാം, അപ്പോ ചെന്നൈയിൽ വന്ന് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പൊ ഷാനിക്ക് ആ സമയത്ത് ചെന്നൈയിൽ ഏതോ സോങ്ങിന്റെ മിക്സിങ്ങിന് പോയ സമയമാണ്. അപ്പൊ അവിടെയാണ് ചെന്നൈയിൽ വെച്ച് റെക്കോർഡ് ചെയ്യാൻ തോന്നുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കൊച്ചിയിലാണ്. അപ്പൊ ഷാനിക്ക നെക്സ്റ്റ് ഡേ കൊച്ചിയിൽ വന്നതിന് ശേഷമാണ് ഈ സോങ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പൊ ഷാനിക്കയുടെ വീട്ടില് പോയപ്പോഴത്തേക്കും ഷാനിക്ക തന്ന ഹോസ്പിറ്റാലിറ്റി ഭയങ്കരമാണ്. കാരണം ഒരു ബ്രദറിനെ പോലെ ഒരു ഫ്രണ്ടിനെ പോലെയൊക്കെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പൊ ഞാൻ വന്ന് കയറിയപ്പോഴത്തേക്കും ഷാനിക്ക ഫ്രഷപ്പ് ഒക്കെ ആയിരുന്നു. ഒന്ന് കുറച്ചേരൊന്ന് റിലാക്സ് ചെയ്യും, ഞാൻ പോയി കുളിയൊക്കെ പാസ്സാക്കിട്ട് വരാം എന്നൊക്കെ പോയി പറഞ്ഞിട്ടാണ് പോയത്. അപ്പൊ വന്നു, ഞങ്ങൾ കുറച്ചേരം ചാറ്റ് ചെയ്തു, അത് രഞ്ജിത്ത് എന്നൊക്കെ ചെയ്തിട്ടുണ്ട്, എന്താണ് ഫാമിലി കാര്യങ്ങളൊക്കെ ചോദിച്ച് ശരിക്കും പറഞ്ഞു റിലാക്സ്ഡ് ആക്കി. ആദ്യം ഭയങ്കര ടെൻഷൻ, കാരണം ലാലേട്ടന്റെ പടം കൂടെ ആന്ന് കേട്ടപ്പോഴത്തേക്ക് ശരിക്കും രണ്ടു മൂന്ന് കിളി ഇങ്ങനെ പോയി. കാരണം അത്രയും കട്ട ലാലേട്ടൻ ഫാനാണ്. അപ്പൊ ലാലേട്ടന്റെ പടം ലാൽ ജോസ് സാറും ലാലേട്ടനും ചിത്രം ഷാനിക്കയും ഈ ട്രയോ ഒന്നിക്കുന്ന ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര എക്സ്പെക്ടേഷൻ ആണ്. അപ്പൊ അതില് എന്റെ പ്രാർത്ഥന എത്ര മാത്രമേ ഉള്ളൂ, നന്നായിട്ട് പാടാൻ പറ്റണേ, ബാക്കിയെല്ലാം ദൈവത്തിന്റെ. അപ്പൊ അങ്ങനെ ഷാനിക്ക വന്നപ്പോ പറഞ്ഞു ഇങ്ങനെയാണ് ഇതാണ് സിറ്റുവേഷൻ. അപ്പോ ക്യാമ്പസിൽ നടക്കുന്ന ഒരു സോങ് ആണ്. അപ്പൊ വീണ്ടും മനസ്സിലായി ഓ വീണ്ടും ക്യാമ്പസ്. അപ്പോ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പ് ഉണ്ട്, അതിലൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള അവരെ റെപ്രസെന്റേറ്റ് ആണ് രഞ്ജിത്തിന്റെ വോയിസ് വരുന്നത്. ഓക്കെ എന്ന് പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോ അങ്ങനെ ആ പാട്ട് പാടി. അപ്പൊ ഞാൻ ഷാനിക്ക രണ്ട് മൂന്ന് ടേക്ക് ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഷാനിക്ക എല്ലാം ആ ഓക്കെ രഞ്ജിത്ത് ഓക്കെ. അപ്പൊ ഞാൻ ഇക്ക ഒന്നും കൂടെ പാടാന്ന് പറയുമ്പോൾ ഷാനിക്ക പറയും രഞ്ജിത്ത് അധികം നമ്മള് ടേക്ക് പോയി കഴിഞ്ഞാൽ ഈ പാട്ടിനൊരു ഫ്ലേവർ ഉണ്ട്, അത് പോകും, മെക്കാനിക്കൽ ആവണ്ട, ഇതാണ് വേണ്ടത്. അപ്പൊ എന്റെ ജോലി പെട്ടെന്ന് കഴിഞ്ഞു. അപ്പൊ ഷാനിക്കയും ഹാപ്പി ആയിരുന്നു. അപ്പൊ ഷാനിക്കയും പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കൂ നല്ല രീതിയിൽ വരട്ടെ ഉള്ളതിൽ പറഞ്ഞു പോയി. അപ്പൊ പാടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത്രയും വലിയൊരു ഹിറ്റിലേക്ക് അത് പോകുന്നു തോന്നിയിരുന്നു. അതിന് വേറൊരു കഥയുണ്ട്. കാരണം ലിറിക്ക് കിട്ടിയതിനു ശേഷം ഞാൻ തിരിച്ച് റെക്കോർഡിംഗ് കഴിഞ്ഞ് വന്നതിന് ശേഷം ശ്രീയെടുത്ത് പറഞ്ഞിരുന്നു വീണ്ടും നന്നാവില പോലത്തെ ഒരു സോങ് ആണ് നോക്കി അപ്പന്റെ ബ്രാൻഡി കുപ്പി അമ്മ കുടിച്ചു തീർത്തതൊക്കെ എന്താ. അപ്പൊ ഇവളും പറഞ്ഞു ഇല്ല ചേട്ടാ ഇത് പാട്ട് എന്തായാലും യങ്സ്റ്റേഴ്സിനൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നു ശരി എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ നമ്മള് വിചാരിക്കുന്നതിൽ അപ്പുറമാണ് ദൈവം റിസൾട്ട് പോയത്. അതെല്ലാം പിന്നെ ദൈവാനുഗ്രഹമാണ്, ഹിസ്റ്ററി ആയത്. അപ്പൊ അതിന്റെ എന്തായാലും ജിമിക്കി കമ്മൽ കേൾക്കാതെ നമുക്ക് പോകാൻ പറ്റില്ല. ശരിക്കും അതിന്റെ ഒരു ആ ബീറ്റ് കൊണ്ട് ഉണ്ടെങ്കിലാണ് രസം. പക്ഷെ ഇപ്പൊ നമ്മള് വെറുതെ രഞ്ജിത്തിന്റെ സൗണ്ടിൽ കേൾക്കുന്നു. ചെമ്മീൻ ചാടിയാൽ മുട്ടോളം
പിന്നെയും ചാടിയാൽ ചട്ടിയോളം ചുമ്മാ നോക്കാതെ തായം കളിക്കാൻ നിൽക്കാതെ വട്ടം ചുറ്റിച്ചോരെല്ലാം വട്ടപൂജ്യം പോലായി വെട്ടം കാണാൻ കൊതിയായി വെട്ടത്തിറങ്ങാൻ മടിയായി കലിവേഷം പോയടാ എലിവേഷം മാറട മലയാറ്റൂർ പള്ളിയിൽ ഒരു കുരിശും കൊടനേരാം മല പോലെ വന്നത് എലി പോലെ പാഞ്ഞട ചെന്നം ഭിന്നം ചെല്ല മഴ പൊടിക്കുന്നു പൊടിയൂത്തകളെ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയെ എൻ്റെ അപ്പൻ്റെ ബ്രാണ്ടിക്കുപ്പി എൻ്റെ അമ്മ കുടിച്ചെത്തിത്തേ ഈ വീടൊരു ചാകരയും വേലകളെയും ഒത്തു വന്നപ്പോ ചിലരുടെ തോർത്തു കീറിപ്പോയ കാര്യം ഓർത്തു പോകവേ കടൽ കാറ്റിനു നീ കാതുകുത്താൻ പാടുപെടേണ്ട സദാചര സേനാപതി വീര പടുകാമലോലുമാ എൻ്റെ അമ്മയുടെ ജിമിക്കി കമ്മൽ എൻ്റെ അപ്പൻ കട്ടുകൊണ്ട് പോയെ എൻ്റെ അപ്പൻ്റെ ബ്രാണ്ടിക്കുപ്പി എൻ്റെ അമ്മ കുടിച്ചു തീർത്തേ. ഇപ്പോഴും സാധാരണ രഞ്ജിത്ത് അതെന്താ പറയുന്നത് നമ്മൾ രഞ്ജിത്തിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, ശ്രീദേവിക്ക് തന്നെ അറിയായിരിക്കും നമുക്കൊരു അടിപൊളി പാട്ട് വന്നു ചിലപ്പോ ഈ ക്യാമ്പസ് സോങ് ആണെങ്കിലും ഒരു അടിപൊളി പാട്ട് നമ്മുടെ മനസ്സിൽ ഒരു ഒരു മാസത്തിൽ കൂടുതലൊന്നും അങ്ങനെ നിൽക്കാറില്ല അല്ലെ, കേട്ട് കേട്ട് മടുക്കും നമ്മൾ. പക്ഷെ ജിമിക്കി കമ്മല് ഇപ്പം ഓക്കെ ഇപ്പം ഒരു ആവർത്തന വിരസതയ്ക്ക് വന്നു തുടങ്ങി, കാരണം ഇത്രയും നാളായി ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു 7-8 മാസം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പോയി കഴിഞ്ഞാൽ ഇതില്ലാതെ ഒരു ഡാൻസ്, ഇതിന്റെ ഒരു ഡാൻസ് പെർഫോമൻസ് ഇല്ലാതെ ഇപ്പൊ ഒരു സ്റ്റേജ് ഷോ ഇല്ല. അത് ഫിലിം സ്റ്റാർസിന്റെ ആയാലും ശരി അല്ലെങ്കിൽ അസോസിയേഷൻസിന്റെ ആരെങ്കിലും ശരി, ആ പാട്ട് അങ്ങോട്ട് ഇന്നലെ നമ്മുടെ ടി കെ എം കോളേജ് ഗൾഫ് വിമൻസ് ടി കെ എം കോളേജ് അമ്മയുടെ ഇവന്റിനാണ് രഞ്ജിത്ത് വന്നത് ന്യൂ ഇയർ കാർണിവൽ സീസൺ 2 അവിടെയും ഈ പാട്ടിട്ടിട്ട് ഞാൻ നോക്കും ബാക്ക് സ്റ്റേജിലുള്ള ആൾക്കാർ വരെ അവിടെ കളിക്കുകയാണ് ഈ ഒരു പകരം അത്രയും വലിയൊരു ഒരു ഇപ്പോഴും അതിന്റെ ഒരു എന്താ പറയുക അതിന്റെ ഒരു അന്തസത്ത എന്നൊക്കെ പറയാല്ലേ ആ ഒരു സ്പിരിറ്റ് എല്ലാവരും കീപ്പ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു ഭാഗ്യം തന്നെയാണ് അല്ലെ ഈ പാട്ട് എത്തിയത്. അതെ, പിന്നെ ഞാനും അന്ന് ഷാനിക്കടുത്ത് പറഞ്ഞ സംഭവം ഷാനിക്കൻ പറഞ്ഞു പ്രാർത്ഥിക്കൂ നല്ല രീതിയിൽ വരട്ടെ. പിന്നെ എന്താ പറയാ പാട്ട് ഇത്രയും അംഗീകരിക്കപ്പെട്ടതിൽ ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ വെച്ചുകഴിഞ്ഞാൽ ആദ്യം എല്ലാ ഒരു സിംഗറിൻ്റെയും ഒരു ആഗ്രഹമാണ് എസ്റ്റാബ്ലിഷ് ആവുക എന്നുള്ളത്. അപ്പം അതിൽ എനിക്കെന്താ പറയുക അത്ര അധികം സന്തോഷമാണ്, കാരണം പാട്ട് മലയാളം ഒരു കേരളത്തിൽ മാത്രം ഒതുങ്ങിയില്ല, അത് ഞാൻ ഇപ്പോൾ വസിക്കുന്ന ചെന്നൈയിലായാലും തമിഴ്നാട്ടിലായാലും ആന്ധ്രയിലായാലും US ലായാലും അങ്ങനെ ലോകമെമ്പാടും ഈ ഒരു പാട്ട് ഇത്രയും എത്തിയതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം. ഒരു പ്രൗഡ് മലയാളി എന്ന രീതിയിൽ, പ്രൗഡ് ഇന്ത്യൻ എന്ന രീതിയിൽ. സത്യം, കാരണം ഞാനിത് പറയാൻ കാരണം വൈ ദിസ് കൊലവറി എന്നുള്ള സോങ് ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഈ പല വേർഷൻസിലേക്ക് പോയത്, ഇപ്പൊ ലജ്ജാവതി ഞാൻ നേരത്തെ പറഞ്ഞെങ്കിലും അത് നമ്മുടെ ഒരു ഒരു ട്രെൻഡിങ് ആയിരുന്നു എന്നുള്ളതുള്ളൂ. പക്ഷേ വൈ ദിസ് കൊലവറി പോയത് പല ലാംഗ്വേജസിലേക്കാണ്, അവരുടെ ഭാഷയിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തു, അതുപോലെയാണ് മലയാളത്തിൽ നിന്നൊരു സോങ് പോയത്. പ്രത്യേകിച്ച് ഓസ്കാർ എന്താ പറയുന്ന അവാർഡൊക്കെ ലൈക് ആങ്കർ ചെയ്യുന്ന ജിമിക്കി കമ്മൽ, അതെ, അപ്പൊ പുള്ളിയുടെ ഒരു കമന്റ് വരെ ഇതിനെ പറ്റി ഉള്ളതുകൊണ്ട് ശരിക്കും അത്രയും റീച്ച് അതിന് പോയി എന്നുള്ളതാണ്. പക്ഷെ ഈ റീച്ചിനോടൊപ്പം തന്നെ കുറെ പേര് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തവരാണ് തോന്നുന്നു ഇതിനെ വിമർശിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ജിമിക്കി കമ്മൽ ബ്രാൻഡി കോപ്പി, അച്ഛന്റെ ബ്രാൻഡി കോപ്പി, എന്താണ് അവരോട് പറയാനുള്ളത്? ഇല്ല, ഞാനത് കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമുള്ളൂ, പാട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ചോയ്സ് ആണ്. അതായത് ഫാസ്റ്റ് നമ്പേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവാം, മെലഡീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, അപ്പൊ നമ്മുടെ ചോയ്സ് ആണ്. ഇപ്പോ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ മാത്രം ഞാൻ കേൾക്കുള്ളൂ, വേറെ ജോണേഴ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും മറ്റുള്ള സോങ്സ് കേൾക്കുള്ളൂ. അപ്പൊ ഇത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവ് ആണ്. ഇതൊരു പാട്ട് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സോങ് ഉണ്ടല്ലോ, ഇഷ്ടം പോലെ സോങ്സ് ഉണ്ട്, സോ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ വി കാൻ ഗോ ഫോർ അനദർ ഓപ്ഷൻ. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ ഈ പറഞ്ഞ സോങ്, ഇപ്പൊ വൈദിസ് കൊലവറി പോയതുപോലെ ഈ സോങ് പോയത് സ്പാനിഷ്, ഈ പറഞ്ഞ അറബിക് ഇതിലേക്കൊക്കെയാണ്. അപ്പൊ ഇവിടെയൊക്കെ പോകുമ്പോൾ ശരിക്കും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവരെല്ലാരും ഇതിന്റെ ഒറിജിനൽ സോങ് നോക്കുമ്പോ മലയാളം എന്നൊരു ലാംഗ്വേജ് ഉണ്ട്. ഒരു പക്ഷേ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം, അതാണ്. കാരണം ഇപ്പൊ സ്പെയിനിലുള്ള ഒരാൾക്ക് മലയാളം ഭാഷ എന്ന് പറഞ്ഞാൽ അറിയില്ല, ഇന്ത്യ എന്നറിയായിരിക്കും, പക്ഷെ മലയാളം ലാംഗ്വേജ് എന്നുള്ളത് അറിയില്ല. പക്ഷെ അവരൊക്കെ തന്നെയും ഈ ഒറിജിനൽ സോങ് കേൾക്കുകയാണ് അല്ലെ. ബ്രസീലില് ഞാൻ കണ്ടു, ഒരു ബ്രസീൽ വേർഷൻ ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന്റെ. ഇതൊക്കെ ആര് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല, അവരുടെ അവിടെ ഉള്ളവരാണോ അവിടെ ഉള്ള മലയാളികളാണോ എന്നും അറിയില്ല. എനിക്ക് ഷാനിക്ക് ഞാൻ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് എസ്റ്റോണിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ആൾക്കാർ ഇതിനെ ഡാൻസ് ചെയ്തു, അപ്പൊ നമുക്ക് കേട്ട് പരിചയമില്ലാത്ത ഒരു സ്ഥലമാണ്. അവിടുത്തെ ഒരു ഓഫീസിലുള്ള ആൾക്കാര് ഇതിനൊരു ഫ്ലാഷ് മോബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് എന്താ പറയാ, ഞാൻ പറഞ്ഞേ, എനിക്ക് വലിയൊരു കാര്യം പറഞ്ഞാൽ ഓരോരുത്തരും ഈ പാട്ടിനോട് അത്രയും
എന്താ പറയാ ഒരു ഫ്രണ്ട്ലി ആയെന്നുള്ള കാര്യമാണ്. ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ ഈ പാട്ടിന് ഡാൻസ് ചെയ്തും അതിന്റെ പല വേർഷൻസും ഇറക്കിയത്. അപ്പൊ അത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ സ്വീകാര്യത. എത്ര വർഷമായി രഞ്ജിത്ത് പ്ലേബാക്ക് സിംഗിങ്ങിലേക്ക് വന്നിട്ട്? ഞാനിപ്പോ ഒരു 6-7 കൊല്ലമായി പ്ലേബാക്ക് സിംഗിങ്. എന്നിട്ടും ശ്രീദേവി ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു, ശ്രീദേവിയെ വിവാഹം കഴിച്ചതിന് ശേഷമാണ് ഇത്രയും വലിയൊരു ഹിറ്റ് ജീവിതത്തിലേക്ക് വന്നത്. എവിടെയെങ്കിലും പറഞ്ഞോ? അല്ല, ഞാൻ എല്ലായിടത്തും പറയാൻ സംഭവമാണ്, കാരണം ഞാൻ വിശ്വസിക്കില്ല. എന്റെ ഈ ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞ മാതിരി എന്റെ ഗുരുക്കന്മാര് ബിന്നി കൃഷ്ണമാറും കൃഷ്ണമാറും സാറും, അവര് ക്ലാസിക്കൽ മ്യൂസിഷ്യൻ, വലിയ ആർട്ടിസ്റ്റിലാണ്. അപ്പോ ഞാൻ ഒരു ചെന്നൈ വന്ന സമയം മുതൽ എന്റെ ലോക്കൽ ഗാർഡിയനും സാറും ചേച്ചിയും തന്നെയാണ്. അപ്പൊ ഒരു മകനെ പോലെ അല്ലെങ്കിൽ ഒരു അനിയനെ പോലെയാണ് എനിക്ക് വീട്ടിൽ എപ്പോൾ കരച്ചിലെന്നൊരു അറ്റ്മോസ്ഫിയർ ആണ്. അപ്പോ ചേച്ചിയും സാറും പല ഘട്ടങ്ങളിൽ ഞാൻ ചേച്ചിയുടെ അവിടെ പുറത്ത് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോ ചേച്ചിക്ക് കമ്മലുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രീസാണ്. ഞങ്ങള് ഞാനും സാറും ചിലപ്പോ കളിയാക്കാറുണ്ട്, കമ്മലിൽ ആരോ വിഷം തോന്നുന്നുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ചേച്ചി ഭയങ്കര ക്രേസ് ഉള്ള ആളാണ്. അപ്പോ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ലൈഫിലെ പാർട്ട്ണറിനും വലിയ വലിയ ജിംകി കമ്മലുകളാണ് താല്പര്യം. അപ്പൊ ചേച്ചി എപ്പോഴും പറയാറുണ്ട്, അതായത് ലൈഫിൽ ജിംകി കമ്മലിന് ഭയങ്കര റോളാണ്, അതൊക്കെ ഇറങ്ങി തിരിഞ്ഞ് അവിടെ തന്നെ വന്നതാണ്. ശരിക്കും രഞ്ജിത്ത് കമ്പോസിംഗിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഒരു ആൽബം ചെയ്തു അല്ലെ തമിഴില്? അത് ഇതിനൊക്കെ ഫാർ അഹെഡ് ആയിരുന്നു. ഞാൻ കമ്പോസർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടൊന്നുമല്ല, അതും ഒരു എന്താ പറയാ ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ട് സംഭവിച്ചൊരു വെഞ്ചറാണ്. അത് എന്റെ ക്ലോസ് ഫ്രണ്ട് ആണ് ആക്ടർ രഞ്ജിത്ത് മിനു. അപ്പൊ ഞങ്ങള് കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരിടത്തും പറയാറുണ്ട്, ഫിലിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഭയങ്കര ക്രേസി ഫിലിം ഫ്രീക്കാണ്. അപ്പൊ ഞാനും രഞ്ജിത്തൊക്കെ, എനിക്ക് റെക്കോർഡിങ്സ് ഒക്കെ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ എല്ലാ ഫ്രൈഡേസും ഞങ്ങള് മാരത്തൺ മാതിരി സിനിമ കാണ് തിയേറ്റേഴ്സിൽ പോയി കഴിഞ്ഞു. അപ്പോ അങ്ങനെ ഞങ്ങള് പല പല ഐഡിയാസ് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ ഞാനൊരു പ്രൊമോഷൻ വീഡിയോ ഒരു കവോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിനെ ബേസ് ചെയ്തിട്ട്. അപ്പോ അത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ഫിലിമി ആൻഡ് നോൺ ഫിലിമി ഫ്രണ്ട്ഷിപ്പ് സോങ്സ് എടുത്തിട്ട് മാഷപ്പ് ചെയ്തിട്ടാണ് ഞാനത് യൂട്യൂബില് ചെയ്തത്. അപ്പൊ അത് നല്ല രീതിയിൽ വന്നപ്പോഴത്തേക്കും എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു, സജഷൻ എന്താണ്, അതായത് പറഞ്ഞു എന്തുകൊണ്ട് നിനക്ക് സ്വന്തമായിട്ട് ഒരു സംഭവം ചെയ്തുകൂടാ, അതിന് കുറച്ചും കൂടെ ക്രെഡിബിലിറ്റി കൂടുതലാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് ശരി തിങ്ക് ചെയ്തു എന്താ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിച്ചു, ശരി അമ്മമാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു തോട്ട് വന്നു. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ രജിത്തിനടുത്ത് പറഞ്ഞു, രജിത്ത് എനിക്ക് ഇങ്ങനെ ഒരു തോട്ട് ഉണ്ടെന്ന്. ഇപ്പൊ രജിത്തിന്റെ മനസ്സിലും ഇതിനു മുമ്പ് ഒരു ചെറിയൊരു ത്രെഡ് ഉണ്ടായിരുന്നു, ഞങ്ങള് നമുക്ക് ഡിസ്കസ് ചെയ്ത് കാര്യം ചെയ്യാന്നു. അപ്പൊ കാര്യം പറഞ്ഞു വന്നപ്പോഴത്തേക്കും എന്റെ അടുത്ത് രജിത്ത് ചോദിച്ച ഫസ്റ്റ് ചോദ്യം മ്യൂസിക് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ഞെട്ടി, ഇത്രയും നാളിവന്റെ കൂടെ നടന്നു മ്യൂസിക് ചെയ്യാൻ പറ്റുന്നു, പാടാൻ പറ്റുമെന്ന് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല മ്യൂസിക്. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ വായില് ആ ചെയ്യാം എന്നങ്ങോട് വന്നു. അപ്പൊ പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഴപ്പായിരുന്നു, കാരണം എങ്ങനെങ്കിലും വേണ്ട മ്യൂസിക് ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് പാടിയാ എന്നുള്ള അവസ്ഥ. പിന്നെ എന്തൊക്കെ റെക്കോർഡിങ്സ് ഒക്കെ കഴിഞ്ഞ് രാത്രികളിൽ വീട്ടിലെത്തുമ്പോ ചുമ്മാ കുത്തി തിരിഞ്ഞ ഓരോ ട്യൂൺസ് ഒക്കെ ഉണ്ടാക്കുക, അങ്ങനെ ഒരു 5-6 ട്യൂൺസ് ഉണ്ടാക്കി. അതിൽ ആദ്യം ഒരു ട്യൂൺ കേൾപ്പിച്ചു കൊടുത്തു, ഒരു ഓപ്ഷൻ കൂടെ തരാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് കോൺഫിഡന്റ് ആയിട്ട് രണ്ടാമത്തെ ഒരു ട്യൂൺ ഓപ്ഷൻ വന്നപ്പോഴാണ് ഞാനത് ഇതും കൂടെ പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തത്. അന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സും എല്ലാരും കൂടെ പറഞ്ഞു നല്ല ട്യൂണാണ്, പ്രൊസീഡ് ചെയ്യുള്ളു, ഫർദർ പ്രൊസീഡ് ചെയ്യുള്ളു. അപ്പൊ പല്ലേ മാത്രം ഉണ്ടാക്കി. അങ്ങനെ അൻപൻട്രാലി അമ്മ എന്നുള്ളൊരു മ്യൂസിക് വീഡിയോയിലേക്ക് പാടി പോയാലോ. ഓ ഷുവർ ആയിട്ട്. കാലം മുഴുതും ഉന്നെ രസിപ്പേ, ആസി മഴയേ പേസുമഴകേ, എന്നെ മറന്ന് ഉന്നെ ഇസൈപ്പേ, ഉനക്കാക ഇനി നാനും വാഴ്വേൻ പിള്ളൈ. തിരുക്കോവിൽ മണി പോല ണ്ടി പേരഴകുമില്ലയെങ്കേ ജീവൻ നീയേ വാഴും നീയേ ദൈവം തന്ന വരം നീയേ ജീവൻ
ശരിക്കും ആദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചില പാട്ടുകൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടും. ഭയങ്കര ഞാൻ കേട്ടിട്ടില്ല, ആദ്യമായിട്ട് കേൾക്കണം, പക്ഷെ സൂപ്പർബായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും രഞ്ജിത്തിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ വന്നു. ഇവിടെ ഒരു കലാതിലകം ഇങ്ങനെ വന്നിരിക്കുന്നുണ്ട്. അധികം സംസാരിക്കില്ല, ശ്രീദേവി അധികം സംസാരിക്കില്ല, സംസാരിക്കും ഇപ്പൊ പുറത്തിറങ്ങിക്കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലാന്ന് രഞ്ജിത്ത്, അത് പറയുമ്പോ രഞ്ജിത്ത് ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഓക്കെ, ശ്രീദേവി ശരിക്കും ഡാൻസ് പെർഫോമൻസ് ചെയ്തു, ശരിക്കും മറക്കാനാവാത്ത ഒരു സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെർഫോമൻസ് ഏതായിരിക്കും ശ്രീദേവിക്ക്? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ കഥകളിയാണ്. സാധാരണ ഗേൾസ് ആരും അങ്ങനെ കഥകളി ചെയ്യാറില്ല, കേരളത്തിലായാലും പുറത്തായാലും അങ്ങനെ അധികം ചെയ്യാറില്ല. അതും ഞാൻ സ്ത്രീവേഷം അധികം ചെയ്യാറില്ല. ഞാൻ ആണുങ്ങള് കൂടുതലും ചെയ്യുന്നതിന് കത്തിവേഷം കരിവേഷമാണ് ഞാൻ അധികം ചെയ്യുന്നത്. അപ്പോ ഞാൻ രഞ്ജിത്തിന്റെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ രണ്ട് പേരുകളിലുള്ള കല്യാണത്തിന് മുമ്പ് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ എനിക്ക് 5 വർഷം സ്റ്റേറ്റ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കഥകളിക്ക്. യൂണിവേഴ്സിറ്റിക്കും 6 വർഷം ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോ ഇതുമാതിരി ഞാൻ ആദ്യമായിട്ട് 8ാം ക്ലാസ്സിൽ സ്റ്റേറ്റ് ലെവലില് കരിവേഷം ചെയ്തു കാട്ടാളന്റെ. അപ്പോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത് പെൺകുട്ടിയാണെന്ന്. വേഷം ഇട്ട് കഴിയുമ്പോ ആരും മനസ്സിലാകില്ല, പക്ഷെ എന്റെ പെർഫോമൻസ് കണ്ട് സ്റ്റേജിലെ ജഡ്ജസ്, കലാമണ്ഡലത്തിലെ പ്രിൻസിപ്പളായിരുന്നു സാറും എല്ലാം കലാമണ്ഡലത്തിലെ ജഡ്ജസ് ആയിരുന്നു കൂടെയുള്ള എല്ലാവരും, ഓഡിയൻസ് ഉൾപ്പെടെ എല്ലാവരും എണീറ്റിരുന്ന് കൈയടിച്ചു. അത് ആദ്യമായിട്ട് 8ാം ക്ലാസ്സിലായിരുന്നു, അത് വലിയ ന്യൂസ് ആയിട്ട് വന്നായിരുന്നു. കാരണം ആരും പ്രതീക്ഷിച്ചില്ല. അതിന്റെ വീഡിയോ ഇല്ല. ഓക്കെ ശരി, പിന്നെ ഏതാ നമുക്ക് ഇപ്പൊ കാണിക്കാൻ പറ്റുന്ന ഒരു വിഷ്വൽ ഏതാണ്? കാരണം ശ്രീദേവിയുടെ ഒരു പെർഫോമൻസ് കാണാൻ എന്തായാലും പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ടാവും. ഞാൻ യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റിക്ക് ചെയ്ത കത്തിവേഷത്തിലെ ഒരു ഐറ്റംസ്. ഓക്കെ, അപ്പൊ അത് കഥകളി തന്നെ? കഥകളി തന്നെ. അപ്പൊ എന്തായാലും ശ്രീദേവിയുടെ ആ കഥകളി രാവണന്റെ വേഷമാണ്. ഓക്കെ, എല്ലാം കൂടുതലും ഇത് തന്നെയാണ് അല്ലേ? ഒരു സ്ത്രീവേഷത്തിലാണ് അധികം താല്പര്യം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. രഞ്ജിത്ത്, സൂപ്പർ പെർഫോമൻസ് ശ്രീദേവി. കാരണം കഥകളി പറ്റിയൊന്നും എന്താ പറയാൻ നമ്മൾ ആളല്ല, ഈവൻ രഞ്ജിത്ത് എനിക്ക് തോന്നുന്നു പഠിച്ചൊക്കെ വരുന്നുണ്ടാവും അല്ലേ? കഥകളി പദങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം, പക്ഷെ ആർട്ട് ഫോം പറഞ്ഞില്ല, ഡാൻസ് എലമെന്റ് ആയിട്ട് നമുക്ക് അറിയില്ല. അപ്പൊ അതൊക്കെ ഇപ്പൊ പറഞ്ഞു തരുമ്പോഴാണ് മനസ്സിലാകുന്നത്. രഞ്ജിത്തിന്റെ പാരന്റ്സ് ഒക്കെ ഇവിടെയാണ്? എന്റെ പാരന്റ്സ് ഇവിടെയാണ്. അച്ഛനും അമ്മയും ബ്രദറും തരുന്ന സപ്പോർട്ടിൽ മാത്രമാണ് ഇത്രയും നാളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കൂടുതൽ കൂട്ടത്തിൽ വലിയൊരു പങ്കാളി വന്ന് കൂടെ. അത് ലാസ്റ്റ് ആയി കേട്ടാ. ഇല്ല ഇല്ല, വന്ന വഴി നമ്മൾ ഒരിക്കലും അച്ഛനും അമ്മയും കണ്ടില്ലുള്ളൂ. അപ്പൊ എന്താ പറയാ, അവരും ഇവിടെയാണ്. എന്റെ അച്ഛന്റെ പേര് ഉണ്ണി എന്നാണ്, അമ്മയുടെ പേര് രമ മീനു, ബ്രദറിന്റെ പേര് സഞ്ജയ്. അച്ഛനിവിടെ എഫ് ജി വിൽസ് എന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അമ്മ ലോജിസ്റ്റിക്സിൽ വർക്ക് ചെയ്യുന്നു, അനിയനോടെ എസ് ജി എസ് കമ്പനി. അനിയൻ നല്ലൊരു ക്രിട്ടിക്കാണ്, ചെറിയ രീതിയിൽ പാടുകയൊക്കെ ചെയ്യും, നല്ല ക്രിട്ടിക്കാണ്. അതായത് ഞാൻ കൂടുതലും പാട്ട് ശരിയായോ അല്ലെങ്കിൽ നന്നായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് ഒരു ജഡ്ജ്മെന്റ് എന്റെ ഒരു ക്രിട്ടിക് എന്ന് പറഞ്ഞാൽ. പിന്നെ ഇപ്പൊ പാട്ട് മനസ്സിലായതിന് ശേഷം നല്ലപോലെ പറഞ്ഞു തുടങ്ങി, ശരിയായിട്ടുള്ള അവിടെ അടിപൊളിയായി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. ശ്രീദേവി പാടു?
ഞാൻ പാടില്ല. ഇല്ല, ഓക്കേ ഓക്കേ. അല്ല, ഈ കലാതിലകം എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് ഈ നമ്മൾ എല്ലാം ടച്ച് ചെയ്യണോ, അങ്ങനെ എന്തോ ഒരു? ഞാൻ ആക്ടിംഗ് ആണ്. ആ ഓക്കേ ഓക്കേ. അപ്പൊ ബാക്കി മോണോആക്ട് ഉണ്ടായിരുന്നു? മോണോആക്ട്. ഓ ഓക്കേ. അല്ല, കാരണം കലാതിലകം ആണെങ്കിൽ ഇത്ര ഐറ്റംസ് വേണം എന്നുണ്ട്, അതാണ് ചോദിച്ചത്. ഡാൻസ് മാത്രം വെച്ചിട്ട് പറ്റില്ലല്ലോ. അപ്പൊ സാധാരണ ഈ പാട്ട് പാടുന്നവർ കൂടെയാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? ഓക്കേ. അപ്പൊ ഇനി ഫ്യൂച്ചർ പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? ഇപ്പോ 2017 വെളിപാടിന്റെ പുസ്തകത്തിൽ ജിമിക്കി കമ്മൽ എല്ലാവരും സ്വീകരിച്ചു. ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ട് വരുന്നത് ജനുവരിയിൽ തന്നെ ചാക്കോച്ചന്റെ മൂവിയായ ഷിക്കാരി ശംഭു. ഓക്കെ. എനിക്ക് ഓഡിയോ ഇപ്പൊ ഓൾറെഡി അതിൽ ഒരു സോങ് ഇപ്പൊ റിലീസായി. കൂടെ എന്താ പറയാ, അധികം വൈകാതെ തന്നെ എന്റെ സോങ് റിലീസ് ആയിട്ടുണ്ട്. മ്യൂസിക് നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒരു സമയത്ത് ഒരു വലിയ ഹിറ്റ് തന്നൊരു ആൽബം ആണ് യുബ് എന്ന് പറഞ്ഞത്. അതില് സച്ചിൻ ശ്രീത്താണ് എന്റെ മ്യൂസിക്. നമ്മുടെ നെഞ്ചോട് ചേർന്ന് സിനിമയിലേക്ക് എൻട്രി ആയിട്ടില്ല. ഇല്ല, പുള്ളിക്കാരന്റെ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പത്തെ പടവും സുഗിതേട്ടൻ, ഷിക്കാരി ശംഭുവിന്റെ ഡയറക്ടറും സുഗിതേട്ടനാണ്. സുഗിതേട്ടന്റെ രണ്ടാമത്തെ വെഞ്ചറിലാണ് അവരുടെ സോങ് ഉണ്ടായത്. അത് മധുര നാരായണ. അതിനുശേഷം ഇപ്പൊ ശിക്കാരി ശംഭു. അപ്പൊ ശ്രീജിത്ത് ആൻഡ് സച്ചിനിൽ ശ്രീജിത്ത് മാത്രമേ ഉള്ളൂ, അവർ ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ ശ്രീജിത്ത് ആണ് ഇപ്പൊ ഇതിന്റെ മ്യൂസിക് ചെയ്യുന്നത്. അപ്പൊ അതാണ് നെക്സ്റ്റ്. വളരെ അതും നല്ലൊരു ബാനറാണ്. സുഗീത്, കുഞ്ചാക്കോ ഭവൻ, എല്ലാ ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു. വീണ്ടും പറഞ്ഞില്ലേ, കറങ്ങി തിരിഞ്ഞു വീണ്ടും ചാക്കോച്ചനുള്ള. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട് ടിവിയോടൊപ്പം ചേർന്നതിൽ. നാട്ടിൽ നിന്ന് എത്തി ചെറിയ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്തായാലും പ്രോഗ്രാം എല്ലാവരും ഭയങ്കര എന്താ പറയുക, എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ഇന്നലെ പോയിട്ടുള്ളത്. ശരിക്കും എന്താ പറയുന്നത്, ഗൾഫ് ഇവൻസ് ടി കെ എമ്മിന്റെ ന്യൂ ഇയർ കാർണിവൽ 2 എല്ലാവരും എൻജോയ് ചെയ്താണ് പോയത്. സോ സകുടുംബത്തിലെത്തി ആദ്യമായിട്ടാണോ രണ്ടുപേരും ഒന്നിച്ച് വരുന്നത്? അത് മുമ്പ് ഇന്റർവ്യൂസിനൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ ക്രെഡിറ്റ് ഇല്ല, ഞാൻ എടുക്കാന്ന് വിചാരിച്ചാണ്. എന്ത് തോന്നുന്നു സകുടുംബത്തിൽ വന്നിട്ട്? ഇല്ല, വളരെയധികം സന്തോഷം ഞങ്ങൾക്ക് ഇവിടെ വന്ന് നിങ്ങളെല്ലാരും കാണാൻ പറ്റിയതിൽ. നാട്ടിൽ ഉള്ളപ്പോൾ അവിടുത്തെ ആൾക്കാരോട് മാത്രമാണ് എന്റെ നന്ദി അറിയിക്കാൻ പറ്റിയത്. ഇതൊരു വലിയ പ്ലാറ്റ്ഫോമായി ഞാൻ ഇവിടെ കണക്കാക്കുന്നു. എല്ലാവരോടും നന്ദി പറയുന്നു. ജിമിക്കി കമ്മൽ ഇത്രയും വലിയൊരു ഹിറ്റാക്കി മാറ്റിയതിൽ, ഇനിയും വരുന്ന പ്രോജക്ട്സുകളിലെല്ലാം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ശ്രീദേവിയുടെ ഡാൻസ് പെർഫോമൻസ് ഒക്കെ ഇനി കാണാനിരിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സപ്പോർട്ടും നിങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹം ഉണ്ടാവണമെന്ന് നല്ല രീതിയിൽ ഞങ്ങൾ പറയുന്നു. അപ്പൊ എന്തായാലും ഇനി അടുത്ത പ്രോഗ്രാമിന് വരുമ്പോൾ ഞങ്ങൾ എന്തായാലും രഞ്ജിത്തിനെയും ശ്രീദേവിയും ഇവിടേക്ക് വീണ്ടും കൊണ്ടുവരുന്നതായിരിക്കും. സോ അതുവരെ കാണുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.